ഹലോ മൈഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കോർപ്പറേറ്റ് റെഗുലേഷൻസ് മൂന്നാമത്തെ സെഷൻ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഒരു എസ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദറ്റ് ഈസ് ദ കൈൻഡ്സ് ഓഫ് കമ്പനീസ് നമ്മുടെ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം പല ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ഉണ്ട് ഇവിടെ ഏകദേശം നമ്മൾ ഏഴ് കാറ്റഗറിയിലുള്ള കമ്പനീസാണ് നോക്കുന്നത് പല ബേസിസിലും ഉള്ളത് ഇത് എപ്പോഴും എസ് എ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതുകൊണ്ട് നിങ്ങൾ കോർപ്പറേറ്റ് റെഗുലേഷൻസിൽ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു കൈൻഡ്സ് ഓഫ് കമ്പനി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് നേടാം ഓക്കെ സോ പല ബേസിസിലായിട്ട് നമുക്ക് കമ്പനീസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ മൂന്ന് കമ്പനീസാണ് നമ്മൾ പഠിക്കുന്നത് ചാർട്ടേഡ് കമ്പനീസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ് Liability base companies limited by shares, companies limited by guarantee, and unlimited companies. On the base of number of members, private company, public company, and one person company. On the base of ownership, render government company, non-government company. On the base of control, holding company, subsidiary company. On the base of nationality, national companies, foreign companies. പിന്നെ മറ്റുള്ള ഫോംസിലുള്ള കമ്പനീസാണ് സ്മോൾ കമ്പനി ഡിഫൻറ്റ് കമ്പനീസ് ലിസ്റ്റഡ് കമ്പനീസ് അസോസിയേറ്റ് കമ്പനി പ്രൊഡ്യൂസർ കമ്പനി നിധീസ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ആ രീതിയിൽ ഓക്കെ അപ്പോൾ മൊത്തം ഏഴ് കാറ്റഗറിയിലുള്ള കമ്പനീസാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ ടൈപ്പ്സ് ഓഫ് കമ്പനീസിലാദ്യത്തെ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ നോക്കുമ്പോൾ മൂന്ന് ടൈപ്പാണ് ചാർട്ടേഡ് കമ്പനീസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് കമ്പനീസ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രൗണ്ടിൽ ക്രൗണ്ട് പൊസിഷനിലുള്ളത് അതായത് രാജാവിനോ രാജ്ഞിക്കോ ഫോം ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനീസ് ഇത് നമ്മുടെ പരമാധികാരത്തിലുള്ള രാജാവോ രാജ്ഞിയോ അവരുടെ അധികാരം കൊണ്ട് അവർ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി അപ്പോൾ ആ രീതിയിലാണ് ചാർട്ടേഡ് കമ്പനീസ് ഫോം ചെയ്തിട്ടുള്ളത് എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാർട്ടേഡ് ബാങ്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇതൊക്കെ ചാർട്ടേഡ് ഇൻകോർപ്പറേഷൻസ് ആണ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും ഇവിടെ നിലവിലില്ല നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസാണ് അതായത് നമ്മുടെ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഒരു ആക്ട് പ്രകാരം ഉണ്ടായിട്ടുള്ള കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഈ കമ്പനീസിനൊന്നും കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അല്ല ഓക്കെ സോ അങ്ങനെയുള്ള കമ്പനീസ് എക്സാമ്പിൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസാണ് ഓക്കെ ഇനി രജിസ്റ്റേർഡ് കമ്പനീസ് കമ്പനി ഈ പറയുന്ന കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും എന്താണ് രജിസ്റ്റേഡ് കമ്പനീസാണ് ഇത് ഈ കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതി പതിമൂന്നിന് മുമ്പ് ഉണ്ടായിരുന്ന കമ്പനി ലോ അനുസരിച്ചിട്ടുള്ള എല്ലാ കമ്പനീസും ഈ പറയുന്ന രജിസ്റ്റേഡ് കമ്പനിയുടെ കീഴിൽ വരുന്നതാണ് അതാണ് രജിസ്റ്റേഡ് കമ്പനീസ് ഓക്കെ പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബേസ് ഓൺ ദ ബേസ് ഓഫ് ലൈബിലിറ്റി ബാധ്യത കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് നമുക്കറിയാം കമ്പനി ഈ കമ്പനിയുടെ ക്യാപിറ്റൽസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മെമ്പേഴ്സ് കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരിക്കും ആ ഷെയർസ് എടുക്കുന്നത് അപ്പോൾ ആ മെമ്പേഴ്സ് ആ കമ്പനിയുടെ മെമ്പറാണ്ടത്തിൽ പറയുന്നതനുസരിച്ച് അതിൻ്റെ ലൈ ബാധ്യത അവരുടെ ഷെയേഴ്സിൻ്റെ രീതിയിൽ ഏറ്റെടുക്കുന്നു ഓക്കെ അതെങ്ങനെയാണ് അപ്പോൾ അവരുടെ അവർക്ക് ആയിട്ടുള്ള ഷെയർ എത്രയുണ്ടോ ആ ഒരു ലൈബിലിറ്റി ആണ് അവർക്ക് വരിക ഓക്കെ സോ അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത് അപ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ഹൂ ടേക്സ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി ഹാവ് ദ ലയബിലിറ്റി ടു പേ ദ അൺപെയ്ഡ് ഷെയർസ് റെസ്പെക്റ്റീവ്ലി അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയേഴ്സ് അപ്പോൾ കമ്പനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ അൺപെയ്ഡ് ഷെയർസ് മാത്രം അടച്ചാൽ മതി ഓക്കെ അതിനുള്ള ബാധ്യത അവർക്കുള്ളൂ അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് നമ്മളുടെ സെക്കൻഡ് കാറ്റഗറി ഓൺ ദ ബേസിസ് ഓഫ് ലൈബിലിറ്റിയിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആദ്യം പറഞ്ഞു ഇനി അടുത്തത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പിന്നെ അൺലിമിറ്റഡ് കമ്പനീസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് അസറ്റ്സ് ഉണ്ടാവും ലൈബിലിറ്റീസ് ഉണ്ടാവും അല്ലേ അതായത് അതിൻ്റെ ഈ പറഞ്ഞ അസെറ്റ്സ് സ്വത്തുക്കൾ ഉണ്ടാവും ലൈബിലിറ്റീസ് ബാധ്യത ഉണ്ടാവും അപ്പോൾ ഈ അസറ്റ്സ് എപ്പോഴും ലൈബിലിറ്റിയിലും കൂടുതലായിരിക്കണം അപ്പോഴേ കമ്പനി നല്ലൊരു രീതിയിലുള്ള കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളു പക്ഷേ ലയബിലിറ്റി അസർട്സിലും കൂടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് അതിൻ്റെ കമ്പനിയുടെ വീഴ്ചയാണത് പിന്നീട് അങ്ങനെയുള്ള കമ്പനി വൈൻഡപ്പിലേക്ക് പോകുന്നു പോകുന്നുണ്ടാവും അപ്പോൾ ആ സമയത്താണ് ആ ലൈബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഈ കൈൻസ് വരുന്നത് അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ലയബിലിറ്റി അസർട്സിനെ കൂടുതൽ വരുമ്പോൾ കമ്പനിക്ക് ബാധ്യത വന്നു ഡെപ്സ് വന്നു അപ്പോൾ ആ ഡെപ്സ് വീട്ടാനായിട്ട് കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ആ ലൈബിലിറ്റി ബാധ്യത കൊടുക്കുക അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ അവർക്കിനി അൺപെയ്ഡ് ആയിട്ടുള്ള എത്ര ഷെയർ ഉണ്ടോ അതുമാത്രം ആ ലൈബിലിറ്റിക്ക് വേണ്ടി അടച്ചാൽ മതി അല്ലാതെ വേറൊന്നായി അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് ഇവിടെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഓരോ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ നൂറ് രൂപയുടെ ഷെയർസ് ഷെയർ വാല്യൂ ഉള്ള ഷെയർസ് ഉള്ളത് ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയ്സിന് എഴുപത്തഞ്ച് രൂപ അടച്ചിട്ടുള്ളൂ അപ്പോൾ ഈ കമ്പനിയുടെ ലൈബിലിറ്റി വന്നപ്പോൾ ബാലൻസ് ട്വൻ്റി ഫൈവ് കൂടി അവർ അടയ്ക്കാനുള്ള ബാധ്യത അവർക്ക് വരണുള്ളൂ അല്ലാതെ അതിൽ കൂടുതലൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല ഓക്കെ അപ്പം ഇങ്ങനെ ലിമിറ്റഡ് ബൈ ഷെയർസ് പബ്ലിക് കമ്പനീസും ഉണ്ട് പ്രൈവറ്റ് കമ്പനീസും ഉണ്ട് ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതേപോലത്തെ കണ്ടീഷനാണ് അതായത് കമ്പനിക്ക് അസറ്റ്സ് ഉണ്ട് ഉണ്ട് പക്ഷേ ലൈബിലിറ്റി അസറ്റ്സിലും കൂടുതൽ വന്നപ്പോൾ കമ്പനിക്ക് ഡെപ്സ് വന്നു അപ്പോൾ കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവാണ് ആ സമയത്ത് കമ്പനിക്ക് എന്താണ് കുറച്ച് ബോറോയിങ്സ് വേണം ആ ലൈബിലിറ്റി ബാധ്യത വീട്ടാനായിട്ട് അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ നേരത്തെ തന്നെ കമ്പനിയുടെ മെമ്പർ എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മൈൻഡിങ് അപ്പിലേക്ക് പോകുമ്പോൾ ലൈബിലിറ്റി കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ആ കൂടുതലുള്ള ലൈബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സും ഒരു ലിമിറ്റഡ് എമൗണ്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും പേ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഗ്യാരണ്ടി എമൗണ്ട് ആയിരിക്കും അവിടെ ലൈബിലിറ്റിക്ക് വേണ്ടി അവർക്ക് സഹായമായി വരിക അതിനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അൺലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കമ്പനിക്ക് അസേർസിലും കൂടുതൽ ലൈബിലിറ്റി വന്നു ഓക്കെ അപ്പോൾ അത് ഡെപ്റ്റായി ആ ഡെപ്റ്റ് പരിഹരിക്കാനുള്ള ഇത് ആ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവർ അവരുടെ രീതിയിൽ ഗ്യാരണ്ടി ആയിട്ടോ അല്ലെങ്കിൽ അൺപെയ്ഡ് ഷെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ അമൗണ്ട് പേ ചെയ്യുന്നു അതിന് ഒരു ഇതില്ല ഒരു കൃത്യനിഷ്ഠയില്ല ഓക്കെ ഇത് പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ആയിട്ട് അൺലിമിറ്റഡ് കമ്പനീസ് ഫോം ചെയ്യാം അതാണ് അൺലിമിറ്റഡ് കമ്പനീസ് അപ്പോൾ ശരിക്കും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെയും കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു മിക്സ് അപ്പാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമ്മളുടെ ടൈപ്സ് ഓഫ് കമ്പനീസിലെ മൂന്നാമത്തെ കാറ്റഗറി ആണോ ദ ബേയ്സിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനീസ് പബ്ലിക് കമ്പനീസ് ആൻഡ് വൺ പേഴ്സൺ കമ്പനി ഒ പി സി പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മിനിമം രണ്ട് പേര് തൊട്ട് മാക്സിമം ഇരുന്നൂറ് പേര് ചേർന്നിട്ടാണ് പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യുന്നത് ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് അതിലുള്ള മെമ്പേഴ്സിന് മാത്രമേ ഷെയർസ് എടുക്കാൻ പാടുള്ളൂ പുറത്തേക്ക് കൊടുക്കില്ലേ അതുകൊണ്ടാണ് തന്നെ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ഓക്കെ ഷെയർസ് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം പക്ഷേ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ സോ ഈ കമ്പനിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഇതിനു മുമ്പ് ജോലി ചെയ്യുന്നവരും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഇതിൽ മെമ്പേഴ്സ് ആവാം അതാണ് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഏഴും തൊട്ട് മാക്സി എത്ര വേണു വേണമെങ്കിലും മെമ്പേഴ്സ് ആവാം അവരുടെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ അഞ്ച് ലക്ഷത്തിൽ കവിയരുത് ഓക്കെ പിന്നെ ഈ പറയുന്ന പബ്ലിക് കമ്പനീസ് ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർസ് എടുക്കാൻ പബ്ലിക്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം അതിൻ്റെ റൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്സിഡറി കമ്പനി ഒരു കമ്പനിയുടെ സബ്സിഡറി കമ്പനി അത് പ്രൈവറ്റ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പബ്ലിക് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടും ഈവൻ ദോ ആ സബ്സിഡറി കമ്പനി കമ്പനിയുടെ ആർട്ടിക്കിളിൽ പ്രൈവറ്റ് കമ്പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെ പബ്ലിക് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അതാണ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കമ്പനീസ് ആക്റ്റിൽ പുതിയൊരു ഇതാണ് ഇൻക്ലൂഷൻ വന്നിരിക്കുന്നതാണ് വൺ പേഴ്സൺ കമ്പനി ഒ പി സി അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ഒരാൾക്ക് മാത്രം ആ കമ്പനിയുടെ ഓണറായിട്ടും ഷെയർ ഹോൾഡറായിട്ടും ഒക്കെ ഫോം ചെയ്യുന്നൊരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി ഈ ഒ പി സി കമ്പനിക്ക് നിയമപരമായിട്ടുള്ള നിലനിൽപ്പുണ്ട് അത് ഒരു ഒരു വ്യക്തിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ള കമ്പനീനെ പോലെ ഇവിടെ നമുക്ക് മിനിമം ഷെയർ ക്യാപിറ്റൽ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല ആ വ്യക്തിക്ക് എത്രയാണോ അതിൽ ക്യാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള വ്യക്തി ദറ്റ് മീൻസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിക്കാണ് ഒരു വൺ പേഴ്സൺ കമ്പനി തുടങ്ങുക തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആ കമ്പനിയുടെ നോമിനി ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് ഒ പി സി ഇനി നാലാമത്തെ ബേസ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ് ഗവൺമെൻറ് കമ്പനീസ് നോൺ ഗവൺമെൻറ് കമ്പനീസ് ഒരു കമ്പനിയുടെ അമ്പത് ശതമാനം ഷെയർ ക്യാപിറ്റൽ ഒന്നില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആയിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ ഗവണ്മെന്റ് കമ്പനീസ് എന്ന് പറയുന്നത് നോ നോൺ ഗവണ്മെന്റ് കമ്പനീസ് എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഷെയർ ക്യാപിറ്റൽ ഒന്നും ഇല്ലാതെ നമ്മളുടെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസിനെയും നമ്മൾ നോൺ കമ്പനീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഓക്കെ സോ അപ്പോൾ ഇന്ന് നമ്മൾ നാല് കാറ്റഗറിയിലുള്ള കമ്പനീസാണ് കണ്ടിരിക്കുന്നത്